പൊതുവേദിയിലേക്ക്. പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഫലം പ്രവചനാതീതമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് ഒരുപോലെ പ്രതീക്ഷയുണ്ട്. കോവിഡ് ഭീതിയിലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തി ആ ഒഴുക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നത്. മലയാളികളുടെ മനസ്സറിയാൻ നാളെ വരെ കാത്തിരിക്കണം. ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന് സർക്കാർ കരുതുമ്പോൾ വിവാദങ്ങൾ തുണയ്ക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. പ്രാദേശിക വിഷയങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനും അപ്പുറം സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരായ വികാരം ഉയർത്താനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത്. ജനക്ഷേമ പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി അതിന് മറുപടി നൽകിയത്. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ജീവൻ മരണ പോരാട്ടമായാണ് മൂന്ന് മുന്നണികൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. അറിയേണ്ടത് നാളെ വരുന്ന ഫലം സർക്കാരിന് വിലയിരുത്തലാകുമോ എന്നാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. രാധാകൃഷ്ണനാണ് ആദ്യത്തെ കോളർ, ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, സർക്കാരിന്റെ വിലയിരുത്തലാകുമോ നാളെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായും സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും. ഒരു സംസ്ഥാന ഭരണത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടെ ലോകരാജ്യങ്ങളിലെല്ലാം കടന്നുപോയത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സത്യസന്ധമായി വിലയിരുത്തുന്ന ജനങ്ങൾ ഈ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും. ഒരു ഫിനിഷ് പക്ഷിയെ പോലെ കേരളത്തെ ഉയരുവാൻ സഹായിച്ച സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന്റെ വിലയിരുത്തലാകും. ഉജ്ജ്വല വിജയമായിരിക്കും ഇടതുമുന്നണിക്ക് കേരളത്തിൽ നാളെ നമ്മൾ ഈ സമയമാകുമ്പോൾ കാണുവാനായി പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ശരി രാധാകൃഷ്ണൻ. പൂജപ്പുരയിൽ നിന്ന് ജയകുമാർ ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാവുമോ നാളെ വരിക? ഈ സർക്കാരിന് ഇപ്പൊ വിധി വരാൻ നാളെ വിധിയായിരിക്കുന്നതേ ഉള്ളൂ. സർക്കാരിന് അനുകൂലമാണെങ്കിൽ പോലും അത് അവർ ചെയ്ത നല്ല പ്രവൃത്തിക്കായിരിക്കില്ല. കാരണം പഞ്ചായത്തും കോർപ്പറേഷനിലും മറ്റുള്ള ഇലക്ഷനും ഒക്കെ സാധാരണ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. കാരണം എല്ലാ ഇതിന് അവരുടെ ബൂത്തിലിരിക്കുന്ന ഓരോ ആൾക്കാരും ശരിക്കും ആൾക്കാരും എല്ലാം പാർട്ടിക്കാരാണ്. വോട്ട് ചേർക്കുന്നതും വോട്ട് കളയുന്നതും ഒക്കെ അവരാൾക്കാരാണ്. അതുകൊണ്ട് ഈ ചെയ്തതൊന്നും ചെയ്തില്ല എന്ന് പറയാനൊക്കില്ല. കോടതി കിടക്കുന്ന കേസുകളൊക്കെ നാളെ ഇപ്പം ഇവർ ജയിച്ചെന്നും പറഞ്ഞ് ഇല്ലാതാവുമൊന്നുമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ വിലയിരുത്തലൊന്നുമല്ല ഈ ഒരു ഇലക്ഷന്റെ കേസ്. ശരി. ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഉണ്ണി ചേരുന്നു. ഉണ്ണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സർക്കാരിന് ഉണ്ടാകുന്ന ഒരു പ്രഹരമാകുമോ ഫലം? പ്രതിപക്ഷങ്ങൾക്ക് അത് വലിയ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ഈ കള്ളക്കടത്ത് കേസും മയക്കുമരുന്ന് കേസിലും ഒക്കെ അകപ്പെട്ടിരിക്കുന്ന മുഖം നഷ്ടപ്പെട്ട ഇടതുപക്ഷ സർക്കാരിന്, അതായത് തെരഞ്ഞെടുപ്പിന്റെ മുൻനിരയിൽ നിന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ മാറി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയ ഒരു പാർട്ടി ആ രണ്ടാംകിട നേതാക്കന്മാരെ വെച്ച് നേരിട്ട ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ എതിരെയുള്ള ഒരു വിലയിരുത്തല് ശക്തമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സർക്കാരിന്റെ ആളുകളിലും ഈ തെറ്റുകൾ തിരുത്താനും ഈ തെറ്റുകൾക്ക് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ, അല്ലാതെ ഇവരെ ഒരു പ്രാഥമിക, അതായത് ഒരു റിഹേഴ്സൽ പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സലായി ഇത് മാറാനാണ് സാധ്യത. ശരി. ആലപ്പുഴയിൽ നിന്ന് മനോജ് ചേർന്നു. മനോജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പ്രതിപക്ഷങ്ങൾ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നാളെ വരാനിരിക്കുന്ന ഫലം ഒരു പക്ഷേ സർക്കാരിന് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്? അവർ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നാവുകയല്ലേ? ഒരിക്കലും ഇല്ല. ഒരിക്കലും സർക്കാരിന് അനുകൂലമായ ഒരു പ്രതികരണവും ഫലം ഉണ്ടാകത്തില്ല. ശക്തമായ പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളം മൊത്തത്തിൽ. അപ്പം അതിന് സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും CPM അനുകൂലമായ വിധിയെടുത്തുണ്ടാകത്തില്ല. BJPക്കും പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പദ്ധതികൾ പൂർണ്ണമായിട്ടും ഇവിടെ തൊഴിലുറപ്പ് പദ്ധതികളെല്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതെന്തായാലും ഈ ഇലക്ഷന് പ്രതിഫലിക്കും. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ശക്തമായ പ്രതികരണം ഇവിടെ കേരളത്തിലുണ്ടാകും. ശരി മനോജ്. കോട്ടയത്ത് നിന്ന് ബിജു കൂടി ചേരുന്നുണ്ട്. ബിജു, മനോജ് പറഞ്ഞതുപോലെ കേന്ദ്രത്തിന്റെ ഇല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു മോദി തരംഗം കേരളത്തിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? Sri Biju kelkamo. Bijunda call Katarikino, Ernaultuna, Eldo Chernund, Eldo, Tangle Kandanatuna, Doru Modi, Tarangam and the BJP Nedakal, Paraino the Polo, Tarangam, Kerala Tulundo, Avaka Arobichirna the Pola, Pradabaksham, election of Munbo, Ipodam Arobikino the Poleu, Tirichedi, Sarkar Nunda Ganula Sadhundo. Endailum Sarkarina with Tirichedi and down the Pradeshiganilla. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ശബരിമലയിലുള്ള ഒരു ചെറിയ വിഷയം ഒഴിച്ച് നോക്കി മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഭരണകർത്താവ് ഇനി ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോ ഈ മറ്റുള്ള ചില വിഷയങ്ങൾ എന്ന് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കെട്ടുകൾ എന്ത് കേസായി പറയണേ എത്ര നാളായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും തെളിവുണ്ടാക്കാൻ പറ്റിയോ? ഒരു തെളിവ് പോലും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്ത് അന്വേഷണമാണ്? ഇലക്ഷന് തൊട്ട് മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ്. ഇതിനകത്ത് LDF വമ്പിച്ച വിജയത്തോടു കൂടി തന്നെ വീണ്ടും മുമ്പിലേക്ക് വരും. അടുത്തൊരു ഭരണം ഭരിക്കാനുള്ള എല്ലാവിധ അനുകൂലമായ സാഹചര്യം. അതേപോലെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. അതിനൊരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് മാറ്റല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇതേപോലെ ഭരിച്ചിട്ടുള്ള ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ആരുണ്ട്? ഈ വളവള കുളകുള സംസാരം സംസാരിക്കുന്ന പോലെയാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. ഒരു വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 100-101% അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കാൻ ഡബിൾ ചങ്കനല്ല ട്രിപ്പിൾ ചങ്കൻ തന്നെയാണ് പിണറായി വിജയൻ. അതിൽ ആ ഒരാളും ഒന്നും പറയുകയേ വേണ്ട. അത് ഇലക്ഷനിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ജോസ് ചേരുന്നുണ്ട്. ജോസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഇത്ര സ്ട്രോങ് ആയി നിന്ന് ആരോപിക്കുമ്പോൾ ആളുകളുടെ മനസ്സ് മാറിയിട്ടില്ല, ഫലം സർക്കാരിന് അനുകൂലമാകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന് അനുകൂലം തന്നെയായിരിക്കും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കഥ എന്ന് പറയുന്നത് 100 കണക്കിന് സ്വർണ്ണക്കടത്ത് നമ്മുടെ രാജ്യത്തുടനീളം സംഭവിക്കുമ്പോൾ ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രം നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയും അതിന്റെ വാലിൽ തൂങ്ങി കോൺഗ്രസ് നടത്തുന്ന നാടകങ്ങൾ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ വളരെയധികം വ്യക്തതയോടെ ഒരു ഗൂഢാലോചനയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് വേറൊരു സംഗതി കൂടെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇക്കാലം അത്രയും ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾ ഇത്രയും ശക്തമായ നിലപാടുകളോടും ജനകീയമായ നിലപാടുകളോടും കൂടി ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാർ. ശരി ജോസ്. കണ്ണൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. കണ്ണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? 100% സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. ഹലോ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഈ ഭരണത്തില് താഴെ തട്ട് മുതൽ മേലെയുള്ളവർക്ക് വരെ നല്ല സഹായമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്നവര് ഇല്ല. ഈ ഒരു 5 വർഷത്തെ ഭരണത്തില് എല്ലാ രീതിയിലുള്ള നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശരി, കണ്ണൻ. അശോകൻ ചേരുന്നുണ്ട് വക്കത്ത് നിന്ന്. ശ്രീ അശോകൻ, അത്രയും വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തത് ജനങ്ങൾ കാണുന്നുണ്ടാവും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രതിപക്ഷം ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ വോട്ടിലേക്ക് എത്തുമ്പോൾ അത് അവിടെ വോട്ടായി മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് മോശം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നല്ല കാര്യത്തിന്റെ അടിയിലാവാനുള്ള സാധ്യതയുണ്ടോ? അത് നാളത്തെ ഫലത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ല, അത് അല്ല, ഒരുപാട് നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുത്തു, റേഷൻ കൊടുത്തു, കിറ്റ് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. ഇവിടെ സാധാരണക്കാര് അതെല്ലാമാണ് നോക്കുന്നത്. പക്ഷെ ഇവരുടെ അഴിമതിയുടെ ആ ആഴം എന്ന് പറയുന്നത് വളരെ ഒരു 10-20% ആൾക്കാർ മാത്രമാണ് ഈ അഴിമതി, അങ്ങേയറ്റത്തെ അഴിമതിയാണ് നടത്തുന്നത്. ജനങ്ങൾ എന്തായിരിക്കും നോക്കുക? ഇവർ നടത്തിയ അഴിമതിയായിരിക്കുമോ? ഇവർ ചെയ്ത നല്ല പ്രവൃത്തികളായിരിക്കുമോ? ബാലറ്റിലേക്ക് എന്തായിരിക്കും പോവുക? ബാലറ്റില് ഒരുപക്ഷെ ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു വിധിയെടുത്ത് വന്നിരുന്നാൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം 1956 മുതൽ 2016 വരെ 60 വർഷമായിട്ട് ഈ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വാങ്ങിയ പൊതു കടമെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം കോടിയായിരുന്നു. ഈ 2016 മുതൽ 2020 വരെ ഈ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് മാത്രം 1.25 ലക്ഷം കോടി കൂടി വാങ്ങിച്ച് ഇപ്പൊ പൊതുകടം 3.25 ലക്ഷം കോടിയായിരിക്കുന്നു. ഇത് ഇവിടുത്തെ സാധാരണക്കാരൻ അറിഞ്ഞുകൂടാ. അത് കിറ്റ് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. സാധാരണക്കാർ സ്ത്രീകൾ അവര് ഒരുപക്ഷെ അത് കിട്ടി, അതാണ് അവരുടെ ഇത് നമുക്ക് ആഹാരം തന്നു ഇതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ ഈ അഴിമതി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള അഴിമതി, അതെല്ലാം ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും. ശിവദാസൻ ചെറായിൽ നിന്ന് ചേരുന്നു. ശ്രീ ശിവദാസ്, ഈ പറയുന്ന ചെറിയ കാര്യങ്ങളാകുന്നുണ്ടോ കിറ്റ് കിട്ടുന്നതും പട്ടിണി ഇല്ലാതെ വളരെ ദുരിതപൂർണമായ സമയത്ത് പോലും സർക്കാർ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ലഭിച്ചത് വളരെ നിസ്സാരമായി തള്ളാൻ കഴിയുന്ന കാര്യമാണോ? അത് ഉറപ്പായിട്ടും വോട്ടാകാനുള്ള സാധ്യതയില്ലേ? പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ആ വോട്ടിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമോ? ബദ്ധതയുമാണ് ഈ വിജയത്തിന് കാരണം. അതായത് നമ്മുടെ ഇടതുപക്ഷം നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ വരും. അതായത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. 100% ഇടതുപക്ഷം കൊണ്ടുപോകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശിവദാസ്. സുഗതൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുഗതൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നാളെ വരാനിരിക്കുന്ന ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? മാഡം, അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ 2 പ്രളയങ്ങളും ഒരു കോവിഡ്, നിപ്പ, ഇതൊക്കെ അതിജീവിക്കാനായിട്ട് UDF സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നെങ്കിൽ കഴിയില്ലായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ചത്തു വീഴുമായിരുന്നു. ഉറപ്പാണത്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഈ കിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് സാധാരണ ജനങ്ങളുടെ പിന്നെ ഭക്ഷണാവശ്യം, മറ്റാവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഈ സർക്കാർ കാഴ്ചവെച്ചത്. നമ്മളൊരു രാഷ്ട്രീയ രീതിയിലല്ല കാണുന്നത് എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരിന്റെ വിജയത്തിന് ഉതകും തന്നെയാണ്. കാരണം അവർ തുടരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് നടപടികളെടുക്കുന്ന ഒരു സർക്കാരായിട്ട് ഇത് മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഇവിടെ വിജയിക്കും തന്നെയാണ് നമ്മുടെ. ശരി സുഗതൻ. ബിജു ചേരുന്നു വയനാട് നിന്ന്. ശ്രീ ബിജു, UDF മേൽക്കൈ നേടിയിട്ടുണ്ടെങ്കിൽ വിവാദങ്ങളെല്ലാം സർക്കാരിനെ ബാധിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? അത്തരത്തിലൊരു വിജയം പ്രതിപക്ഷത്തിന് ഉണ്ടാവുകയും സർക്കാർ വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരാനുള്ള സാഹചര്യം ഉണ്ടോ? ബിജു കേൾക്കാമോ? ബിജുവിന്റെ കോളിൽ എന്തോ പറ്റിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ദാസൻ ചേരുന്നു. ശ്രീദാസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ UDF നാളെ ഒരു മേൽക്കൈ നേടിയാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് സത്യമാവുന്നതുപോലെ ഒരു ഫലം വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയല്ലേ? എനിക്ക് പറയാനുള്ളത്, ഏതാൾ ജയിച്ചാലും ഇവരെ സത്യപ്രതിജ്ഞയെന്ന് ഒപ്പം തന്നെ ഇവരെ തൂക്കം കൂടെ നോക്കണം. അങ്ങനെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവൻ തൂക്കം നോക്കണം. 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അവൻ തൂക്കം നോക്കണം. ഇവൻ 5 മുതൽ 15 കിലോ തൂക്കം കൂടും. കാരണം ജനങ്ങളെ കവ ഇങ്ങനെ തിന്നു ഇവരല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാട്ടിലെ അത്യാവശ്യം ശരിക്കും ശ്രദ്ധിക്കുന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. അല്ലാതെ ഈ നാട്ടുകാരെ ഇങ്ങനെ ബോധിക്കുക ഇവര് എല്ലാം കൂടിയിട്ട്. അതുകൊണ്ട് വടകരയിൽ നിന്ന് ശ്രീ അനീഷ, പ്രതിപക്ഷം ഉദ്ദേശിച്ചതുപോലെ ഒരു വിജയം, ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു വിജയം നാളെ ഉണ്ടായിട്ടില്ലെങ്കിൽ BJPയെ സംബന്ധിച്ചാണെങ്കിലും ഒരു തിരുത്തൽ വേണ്ടിവരുമെന്ന നിലപാടിലേക്ക് UDFഉം അതുപോലെ BJPയും പോകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ആ പ്രഹരം സർക്കാരിനായിരിക്കുമോ ഏൽക്കാൻ പോകുന്നത്? മാഡം, പ്രഹരം അധികപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷങ്ങൾക്കായിരിക്കും സംഭവിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. അതിനുള്ള കാരണം, ഞാനൊരു BJP അനുകൂല രാഷ്ട്രീയമായിരുന്നു ഇത്ര നാളും കൈക്കൊണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിക്കാണ് ഈ പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ മാറ്റി ചിന്തിച്ചത്? അതിലൊരു കാരണം ഈ സർക്കാരിന്റെ ജനകീയ ഇടപെടലാണ്. 2 പ്രളയം, ഹോക്കി, അതുപോലെ ഇപ്പോ ഈ കോവിഡ്. ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ കോവിഡ് ചികിത്സക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ വിശ്വസിച്ചിരുന്ന BJPയും UDFഉം ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങളിൽ താങ്കൾ വിശ്വസിക്കുന്നില്ല എന്നാണ്? ആരോപണം പൂർണ്ണമായി നിരാകരിക്കുന്നില്ല. കുറച്ചൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകാം. അത് ഇപ്പോ തെളിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആ അത് കാരണം കൊണ്ട് ജനങ്ങളാകെ ഈ സർക്കാരിനെ എതിരായി എന്നൊരു അഭിപ്രായമില്ല. വിളിച്ചതിന് അനീഷ്. ദുബായിൽ നിന്ന് മനാഫ് ചേരുന്നു. മനാഫ്, നാട്ടിൽ വോട്ടെടുപ്പിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ എന്നറിയില്ല എങ്കിൽ പോലും നാട്ടിൽ നടന്നത് കോവിഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ എല്ലാവരും ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെയൊക്കെ വൈകിട്ട് 7 മണിക്ക് ശേഷവും തുടരുന്ന ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും വലിയ ഒരു ജനപങ്കാളിത്തം ഉണ്ടായി എന്ന് തന്നെ വേണം. അത് ഇത്രയും വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാരിനെതിരായുള്ള വോട്ടുകളായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന തീരുമാനത്തോടെ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തിയതായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. സർക്കാരിനെതിരെ ഒരു അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് വിവാദമോ അല്ലെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വികസനം ഇതൊന്നും വോട്ടിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 8 ജില്ലകളിൽ UDF വ്യക്തമായ മേൽക്കുണ്ടാവും, ഒരു 6 ജില്ലയില് LDF ഉണ്ടാവും. അതുപോലെ തന്നെ BJP കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് വിഹിതം ഒരുപാട് കൂടുന്ന വോട്ടുകളെല്ലാം സ്ത്രീപക്ഷമായിരിക്കും. അല്ലാതെ ഒരു തൂത്തുവാറിലും LDF ഭാഗത്തുനിന്നോ UDF ഭാഗത്തുനിന്നോ 2 ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. വിവാദങ്ങളൊന്നും സ്വർണ്ണക്കടത്ത് വിവാദവും മറ്റ് ഇപ്പം പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ മയക്കുമരുന്ന് കേസ് ഇതൊന്നും ഒരു ഇലക്ഷനിൽ ബാധിക്കാൻ നോക്കില്ല. കാരണം പുതിയ സ്ഥാനാർത്ഥികളാണ് എല്ലാം തന്നെ യുവത്വങ്ങൾ, ചെറിയ ചെറുപ്പക്കാരികളാണ് സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും ഈ ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാധിക്കാൻ പോകുന്നത്. ശരി മനാഫ്. കാസർഗോഡ് നിന്ന് സിബി ചേരുന്നുണ്ട്. സിബി, വോട്ടിംഗ് ശതമാനം വളരെ കൂടുതലാണ്. ഈ ഇത്രയും ആളുകൾ വന്ന് വോട്ട് ചെയ്തത് അത് സർക്കാരിനെതിരായിട്ടാണോ? ഇല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ആ ഒരു ഫലം സർക്കാരിന് പ്രതികൂലമായിരിക്കുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സിബി ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് കേൾക്കാൻ സാധിക്കാഞ്ഞത്. ഡേവിഡ് ചേരുന്നു. ഡേവിഡ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറയൂ. ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ ബോഡീസ് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഹലോ, ഈ ലോക്കൽ ബോഡീസിലെ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ, പഞ്ചായത്ത്, അങ്ങനെയുള്ള സംഗതികളിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റ് വരാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ. ശ്രീ ഡേവിഡ് വിജയ്, സാധാരണ ഈ പ്രാദേശിക വിഷയവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ആയിരുന്നു നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിഷയമാകാറ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ തിരിച്ചാണ്. ഇത്തവണ പല ഘടകങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? ഇല്ല, അതിന് ഇതുപോലെ ഇവിടെ എറണാകുളത്തെ എപ്പോഴും കോർപ്പറേഷൻ 10-30 കൊല്ലം അടുപ്പിച്ച് സീറ്റ് ഇടതിന്റെ കയ്യിലായിരുന്നു. അന്ന് ഇവിടുത്തെ ഒരൊറ്റ ലോക്സഭാ സീറ്റോ അല്ലെങ്കിൽ മൊത്തം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അസംബ്ലി സീറ്റുകളോ CPM കരസ്ഥാക്കാൻ പറ്റിയിട്ടില്ല. ഓരോ വാർഡിലും നിൽക്കുന്ന വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ഒരു പരിധിവരെ നല്ലോണം ബാധിക്കും. ഇപ്പൊ V4 എന്നാൽ കിഴക്കമ്പലത്ത് ഒരു പ്രത്യേക കക്ഷി 2020 എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൊന്തി വന്നു കണ്ടോ, അവര് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ രംഗത്തുനിന്ന് പിന്മാറിയില്ല. ആ ജയിച്ച് കഴിഞ്ഞിട്ടും പിന്നെ അവർ സസ്റ്റെയിൻ ആൻഡ് അറ്റൈൻ എന്ന് പറയും. ആ സസ്റ്റെയിൻ ചെയ്തതിന്റെ ഒരു ഫലം വരുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. ശരി, നന്ദി ശ്രീ ഡേവിഡ്. വിളിച്ചതിന് ദീപു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ദീപു, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? അല്ല, ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും, ഇമ്പോർട്ടൻസ് ഉണ്ടാകും എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. എന്നാലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ ഒരു വശത്തും മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിന്റെ കൂട്ടത്തിൽ ഈ മുള്ളും ഉരുക്ക് കാഞ്ഞിരക്കുറ്റി വരെ ഈ സർക്കാരിന്റെ എതിരായി നിൽക്കുന്നു, മാധ്യമങ്ങളടക്കം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ഭരണ നേട്ടം മാത്രം പറഞ്ഞു വരുമ്പോൾ കള്ളവും കള്ളത്തരങ്ങളും കുത്തിത്തിരിപ്പും മാത്രം നടത്തുന്ന മാധ്യമങ്ങളും ഈ പ്രതിപക്ഷവും ഈ കാഞ്ഞിര കുറ്റി വരെ വർഗീയ കൂട്ടുകെട്ട് വരെ. താങ്കൾ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ആണല്ലോ, ഇവര് പറയുന്നത് മാത്രമാണല്ലോ ഇവിടെ പൊക്കിക്കൊണ്ടുവന്നത്. ഏതെങ്കിലും സർക്കാരിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ചർച്ച നമ്മൾ അന്തിച്ചർച്ചയിൽ 150 ദിവസം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഈ ഭരണപക്ഷ ചർച്ചകൾ നടക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ആരും ഇകഴ്ത്തി കാണിക്കുന്നില്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി വിളിച്ചതിന്. അബ്ദുൾ നിസാർ ചേരുന്നു കൊയിലാണ്ടിയിൽ നിന്ന്. അബ്ദുൾ നിസാർ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. നിസാറിന്റെ കോൾ കട്ടായി. ശിവദാസൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? മേഡം, എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ വിലയിരുത്തൽ 100% തന്നെയാണ്. കാരണം I will party car Mr. Kalam, I will Congress. She and Sada may be the political carun. Say, it three substance of my reading would be Mansa Shodu Woody, Jerenga Tirchari in our government. EMS number power, but I know the one Congress will put it. Elan Mukhemantri at Mocambo, three Nando Mukhemantri of Aramekan. You wish an arm at Nati Namskarikum. And not Bush. Parnulu. Where are you? They are through a mandang about Alcarun. Our the name in the Yazar Putavarigal. Like a government of Pokemon, the wood the tool. Adin the Manasa Arunu wonder. Vidi Eluna, Manasa should Atma, there are the Patet in the Moody work to put under. But I began the current sector to amend the Taniana. If I asked him, no cars in rotate to them. Sherry, Sri Shivadasan, Castro, and the Muralitharan here. No, Sri Muralitharan, Itraim. നമ്മൾ കഴിഞ്ഞ 5 വർഷം മുൻപുള്ള ആ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ നടന്നത് ഇത്രയും പ്രതിപക്ഷം കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള ആരോപണങ്ങൾ കൂടുന്നു ചർച്ചാ വിഷയം നാട്ടിൻപുറങ്ങളിൽ പോലും ചർച്ചാ വിഷയമാകുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകും സർക്കാരിന് ഇത് പ്രതികൂലമായ വിധിയായിരിക്കും എന്നാണോ താങ്കൾക്ക് തോന്നുന്നത് ആ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ന്യൂസിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് M. Shivishankar Edabetilla, High Court Dude, name and Tele. It was in La Vartagalana, Pradivasha General Parthonother. So play Padichi 3 months to Wood Televu, so play on the Adichel Pitch, Televu Depicana, Edium, Mate, Agency Girl. Either Kaparni vote would Icana, Pradivashan open other. You don't know what a generally hated Tilla. Sherry, Muralitharan, Chandran Cherno, Palailana, Sri Chandran, Pradipakshate Aropanangal, Teranjadapil, Ate Tundagumo, Ilingilada, Votai Tundagumo, Ilingil, Bigasana Prorthanangalum, Chema, Padadile Kurchula, Sarkarnde, Sarkar Prorthanangaluke Agumo, Janam, Votai, Nalgi Tundaga, and the Anatangal Dipraya. Tirchayala, Karnavan Yajal Sarkan, the Bigasana Prorthanangal, Kavati Vakin, the Divi Lola. Ajumadi Aravanangalum, Matigarangal and General Lake, Adil Kuda, ethic on division was going to the Jai, Sarkan, Ezreola, originally Iricum, the other Samshimanda, and the Kendram Berikin Sarkanum, Galam Berikin Sarkanum, Ezreola, Arishakama, generally in Iricum, I know it is Samshula, Karna Innu and Ipogandile, Jasinde, wherever Etramata, I can remove Tambu Lake, Jasinde Valley, Petroleum. DSL Natamatra Irigino, Adwandis, Irchaitum, Kerala Sarkan, Adimakum, Kendra Sarkal, the Polola, Genedro, Niangal Kede, Apole, Kashika, the Kasan, Niangal Kedekola, Uru Tirchai, Uru Munari Pairkim, then with the Tirchaitum, Galatele, Galambergin Sarkan, Kendra Bergin Sarkan, Medrea, Irkim, and Lola. There are some Shumilla. Sherry Chandran, Joss, Chair, and the Kurkoda, the Sri Joss Tangle Diprime. In the private government, Nalla Tirichitum, Avada Kutta, Kotakal, Muru, and Tagarna Polo, Avade Jacob and Toriband, Kaligal Galichu, Maha, Particular Galichu, Younger than Atta, Cheria, Panjay, Cheria, Babile, election Narakan, Tare, there was some Mauna Prayer and Narakan Salatu, and the TP Ramerson, Mandri TP Ramerson, near Tam, we Nastar, the Puritor, Nana Saratan, the Berry, Ayala, one war, we took a carry, and there are a UDF in a kitten, the Votical kitten, the star, beautifully carry TP Ramerson. Mandri Nerita, Taranjapina, Italy, Pradeshigama, Prashangalaka, Badikimo, the Nekalera, Itri, Malia, Arabanaka, Pradivakshunakimol, Sabhaikama to Malagla, the Nekurcharikilich in the Kiva, the Irikile Otauga. Madam Pirti item Badikum, Ipol or Nirikin, Irim, the case, Sopna Suresh, Devi, Shivashankar, every day, case of Madikum. There is a param, the kitty go to Nakaparam, la kitty like a Kandaman, I even the other day. Sherry, you call good in the Vinata and Nana only moin. Tangle type prime Parnolo. TV the volume corset, phone and Sradicama. That in the call Katai. Nala Veranidikina, Terenyadupu Phalam, Sarkarinte Vilayirthalagumo ennayirunnu പൊതുവേദി ചർച്ച ചെയ്തത് വിവാദങ്ങൾ വോട്ടാകുമോ, ആർക്ക് അനുകൂലമായിരിക്കും വിധി എന്നുള്ളതായിരുന്നു പൊതുവേദിയുടെ വിഷയം. വിവാദങ്ങൾ വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലെന്ന് അഭിപ്രായമുയരുമ്പോൾ എങ്കിൽ സർക്കാരിനേൽക്കുന്ന കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു. പ്രതികരിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാവുന്നു. നമസ്കാരം.